വർഷങ്ങൾക്ക് മുമ്പ് 1971 ഓഗസ്റ്റ് 6 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന പേരിൽ ഒരു ചിത്രം പുറത്തിറങ്ങി. അന്നത്തെ മുടിചൂടാ മന്നന്മാരായ സത്യനും പ്രേം നസീറും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിൽ നായികയായത് ഷീലയാണ്. ഇവരെ കൂടാതെ ബഹദൂർ, ശങ്കരാടി, KPSC ലളിത, അടൂർ ഭാസി എന്നിങ്ങനെ വലിയ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ മറ്റൊരാൾ കൂടി അന്ന് അഭിനയിച്ചിരുന്നു. അന്ന് ആ ചിത്രത്തിൽ അയാൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി ആ നടൻ മാറി. ഇന്ത്യൻ സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളിൽ ഒരാളായി നമ്മുടെ സ്വകാര്യ അഹങ്കാരമായി തീർന്നു ആ അഭിനേതാവ്. അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി എന്നായിരുന്നു. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചിട്ട് ഇന്ന് 51 പിന്നിടുകയാണ്. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ബഹദൂറിന്റെ കഥാപാത്രത്തിന്റെ കട നശിപ്പിക്കപ്പെടുമ്പോൾ അവിടേക്ക് ഓടിയെത്തുന്ന ബഹദൂറിനൊപ്പം രണ്ടുപേർ കൂടിയുണ്ട്. അതിലൊരാളായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചത്. അല്പനേരം മാത്രം സ്ക്രീനിൽ കാണാനാവുന്ന കഥാപാത്രം, ഡയലോഗുകളൊന്നുമില്ല. അവിടെ നിന്നാണ് തന്റെ കരിയർ ഇന്ന് കാണുന്ന മെഗാസ്റ്റാർ പദവിയിലേക്ക് അദ്ദേഹം കെട്ടിപ്പടുത്തത് എന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസം. 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ടൈറ്റിലിലാണ് മമ്മൂട്ടിയുടെ പേര് ആദ്യമായി തെളിയുന്നത്. MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ആസാദ് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത്. മാധവൻകുട്ടി എന്നായിരുന്നു ഇതിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. എന്നിരുന്നാലും തന്റെ ആദ്യ ചിത്രമെന്ന നിലയിൽ മമ്മൂട്ടി കണക്കാക്കുന്നത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തെ തന്നെയാണ്. നടൻ സത്യന്റെ അവസാന ചിത്രം കൂടിയായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ താരത്തിന്റെ ഉദയവും മറ്റൊരു സൂപ്പർ താരത്തിന്റെ അസ്തമയവും സംഭവിച്ച ചിത്രമെന്ന നിലയിൽ ഈ സിനിമയെ കണക്കാക്കുന്നവരുമുണ്ട്. അഭിനയത്തോട് അടങ്ങാത്ത ആർത്തിയുള്ള ആളാണ് താനെന്ന് എല്ലായ്പ്പോഴും മമ്മൂട്ടി പറയാറുണ്ട്. ഒരു സിനിമയിലേക്ക് മമ്മൂട്ടിയെ കാസ്റ്റ് ചെയ്താൽ പിന്നെ സംവിധായകന് മര്യാദയ്ക്കുറങ്ങാൻ പോലും പറ്റാറില്ലെന്നും തുടർച്ചയായി വിളിച്ച് കഥാപാത്രത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞത് സംവിധായകൻ സത്യനന്ദിക്കാടാണ്. അത്രയേറെ അധ്വാനിച്ചും പഠിച്ചും ചിന്തിച്ചുമാണ് മമ്മൂട്ടി തന്റെ ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത്. 1985-86 കാലഘട്ടം മമ്മൂട്ടിക്ക് വലിയ തിരിച്ചടികളുടേതായിരുന്നു. തുടർച്ചയായി മമ്മൂട്ടി ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. താൻ മാനസികമായി ബുദ്ധിമുട്ടിയ സമയമാണിതെന്നും അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സിനിമ ഉപേക്ഷിക്കാൻ പോലും തീരുമാനമെടുത്ത ആ കാലത്താണ് വമ്പൻ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ ജോഷി ചിത്രം ന്യൂഡൽഹി മമ്മൂട്ടിയെ തേടിയെത്തുന്നത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ ബ്രേക്ക്. ചിത്രത്തിന്റെ പകർപ്പവകാശം ചോദിച്ച് രജനീകാന്ത് അടക്കം കേരളത്തിലേക്കെത്തി. 6 തലമുറകളെ വിസ്മയിപ്പിച്ച മമ്മൂട്ടി തന്റെ അഭിനയ ജൈത്രയാത്ര തുടരുകയാണ്. നൻപകൽ നേരം മയക്കം, റോഷാക്ക്, ബിലാൽ തുടങ്ങി ആരാധകർ കാത്തിരിക്കുന്ന നിരവധി ചിത്രങ്ങളാണ് ഇനി അദ്ദേഹത്തിന്റേതായി വരാനുള്ളത്.